അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരുപാട് ആളുകളുടെ ഒരു സംശയമാണ്, പലരുടെയും ഒരുപാട് കാലത്തെ ഒരു സംശയമാണ്, സ്ത്രീകളെയാണ് കൂടുതലായിട്ടും നരകത്തിൽ ഞാൻ കണ്ടത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് ഒരുപാട് ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ഒരു സംശയമാണത്. എന്താണ് അതിന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കാണുന്നത് അത് സ്ത്രീകളെയാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരാൾ അവിടെ നിന്ന് ചോദിച്ചു, അതെന്താണ് നബി തങ്ങൾ അതിനുള്ള കാരണമെന്ന് അവിടത്തോട് ചോദിച്ചപ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നോ, നിങ്ങളിൽ കൂടുതലും അഥവാ സ്ത്രീകളിൽ കൂടുതൽ പേരും ശപിക്കുന്ന ശൈലിയുള്ളവരാണ്, എല്ലാത്തിനും ഒരു ശപിക്കുന്ന ഒരു ശാപവാക്ക് പറയുന്ന ആളുകളാണ് സ്ത്രീകളിൽ കൂടുതലും എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി മറുപടി പറഞ്ഞത്. തുടർന്ന് രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരും ഒരുപാട് സ്ത്രീകൾ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന ആളുകളുമാണ്, അതുകൊണ്ടാണ് നിങ്ങളെ അഥവാ സ്ത്രീകളെ കൂടുതൽ നരകത്തിൽ കാണുന്നത് ഞാൻ കണ്ടത് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ഈ രണ്ടു കാര്യങ്ങൾ മാറ്റിയെടുത്താൽ സ്ത്രീകൾക്ക് സ്വർഗം ലഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ രണ്ടു കാര്യങ്ങളാണ് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെ ജീവിതത്തിൽ ഒരു ശാപവാക്ക് പറയാതെയുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അവൾക്കത് വലിയ വിജയമായി മാറും. ഒരാളെയും ശപിക്കാതെ എത്രത്തോളം ഇന്ന് നമ്മുടെയൊക്കെ സ്ത്രീകൾ സ്വന്തം മക്കളെ പോലും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ പോലും ശപിക്കുന്ന ഒരു സ്വഭാവക്കാരാണ്. ആ ഒരു ശാപവാക്കുകൾ, ഒരു ശപിക്കുന്ന സ്വഭാവം മാറ്റിയെടുത്താൽ എല്ലാ സ്ത്രീകൾക്കും വിജയിക്കാനായി സാധിക്കും. ഇത് സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്നു എന്നതുകൊണ്ടാണ്. ഈ ഒരു ശാപവാക്ക് ആരിൽ നിന്ന് സംഭവിച്ചാലും, പുരുഷന്മാരിൽ നിന്ന് സംഭവിച്ചാൽ പോലും അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന, നരകത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഒരു വിഷയമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി എണ്ണി പറഞ്ഞത് ഭർത്താവിനോട് നന്ദികേട് കാണിക്കുക എന്നുള്ളത്. ഭർത്താവ് എത്ര തന്നെ അനുഗ്രഹങ്ങൾ ചെയ്താലും ഭർത്താവ് എന്തെല്ലാം വാങ്ങിക്കൊടുത്താലും അതൊന്നും എനിക്ക് ഒന്നും ആയിട്ടില്ല, എനിക്കൊന്നും തരുന്നില്ല, വാങ്ങിത്തരുന്നില്ല എന്ന് പറയുന്ന, എപ്പോഴും ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന, ഭർത്താവിനെപ്പോഴും പുച്ഛിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകൾ, അവർ ഭർത്താവ് എന്ത് നൽകിയാലും അതിൽ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നവരാണെങ്കിൽ അത് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് വിജയിക്കാനുള്ള വലിയ കാര്യമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ പൂർണ്ണ തൃപ്തിയിലായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ ആ ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടെ തന്നെ അവൾ മരണപ്പെടുകയും ചെയ്താൽ അവൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടെയുള്ള ജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അത് സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.